മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. നമ്മളെല്ലാവരെയും സംബന്ധിച്ച് യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നാം അല്ലെ. ഈ യാത്രകൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? മറ്റൊന്നുമല്ല, യാത്രകളെ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെയൊക്കെ ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങളെ മറക്കാൻ അത് വലിയൊരു കാരണമായി മാറും അല്ലെ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതേ നമ്മുടെ മറവിയെ പറ്റിയാണ്. എന്നാൽ ഈ മറവിക്ക് പറ്റിയൊരു അല്ലെങ്കിൽ മറവിയെ മാറ്റിയെടുക്കാൻ പറ്റിയൊരു സംഗതിയാണ്, അതായത് എന്താ പറയുക, പല കാര്യങ്ങളും മറക്കാനുള്ള, മാറ്റിയെടുക്കാൻ ഞാൻ പറയുന്നില്ല, പല കാര്യങ്ങളും മറക്കാനുള്ളൊരു വലിയൊരു വഴിയാണ് അല്ലെങ്കിൽ പോം വഴിയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, കൂട്ടായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്, ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്, സുഹൃത്തുക്കളുമായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കമ്പാനിയനുമായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലേ. ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിലെ പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, മറന്നുപോകും. അല്ലെങ്കിൽ പലതും മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അല്ലേ. സോ മറവിക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു വലിയ സ്ഥാനം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ആ മറവി മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാൻ ഞാൻ പറയുന്നില്ല, ആ പല കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്രകളെ നമുക്ക് കൂട്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് യാത്രകളെന്ന് പറയുന്നത്. യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ട്രിപ്പുകൾ നമ്മൾ വളരെ കുട്ടിക്കാലം മുതലേ പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് എന്ന് ഞാനെന്നല്ല നമുക്ക് എല്ലാവർക്കും നിസ്സംശയം പറയാൻ സാധിക്കും. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും മറക്കാൻ സാധിക്കും യാത്രകളെ കൊണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ മറവി ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല, എങ്കിലും പല കാര്യങ്ങളും മറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്രകൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. സോ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, യാത്രകളെ ഇഷ്ടപ്പെടുക. അതിപ്പോൾ ചെറിയ ട്രിപ്പുകളാകട്ടെ, വലിയ ട്രിപ്പുകളാകട്ടെ, ഇടത്തരം ട്രിപ്പുകളാകട്ടെ, അല്ലെങ്കിൽ വേൾഡ് ടൂർസ് ആകട്ടെ, എന്തോ ആവട്ടെ, യാത്രകളെ ഇഷ്ടപ്പെടുക. നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഓഫീസിൽ നിന്ന് കുറച്ചെങ്കിലും സമയം ഉണ്ടാക്കിയെടുക്കുക, അത് ഉണ്ടാക്കിയെടുത്ത് യാത്രകളിലേക്കൊക്കെ ഒന്ന് മുഴുകുക. അങ്ങനെ മുഴുകുന്ന സമയത്ത് പല കാര്യങ്ങൾ, ലൈഫിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളില്ലാത്തവരാണെന്ന് ആരും പറയരുത്, പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ പല പ്രശ്നങ്ങളെയും മറക്കാൻ പല യാത്രകളും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങ ദേ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിനി മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ ആർ ജെ അരുണിനൊപ്പം. റേഡിയോ ലൈം, യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. It is freshness in very level. Radio Lime.